ആഡർ. നമ്മൾ പറഞ്ഞു ലോജിക് സർക്യൂട്ട്സ് രണ്ട് രീതിയിൽ വരാം, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ സർക്യൂട്ട്. അതിൽ കോമ്പിനേഷണൽ സർക്യൂട്ടാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. കോമ്പിനേഷണൽ സർക്യൂട്ടിൽ അരിത്തമാറ്റിക് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു സർക്യൂട്ടാണ് ആഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആഡർ ആ പേരിൽ തന്നെയുണ്ട്, എന്താണ്? അഡീഷൻ പെർഫോം ചെയ്യാനാണ്, ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യാനാണ് ആഡർ യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ ആഡേഴ്സ് ഉണ്ട്, ഹാഫ് ആഡറും ഫുൾ ആഡറും. അതിൽ ഹാഫ് ആഡർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാഫ് ആഡർ മീൻസ് രണ്ട് സിംഗിൾ ബിറ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യുക. അതായത് രണ്ട് ബിറ്റ് എന്ന് പറയുമ്പോൾ 0 1 അല്ലേ, 0 1 10 1100, നാല് കോമ്പിനേഷൻസ് വരാം. രണ്ട് ബിറ്റിൻ്റെ അഡീഷനെ പെർഫോം ചെയ്യുള്ളൂ. ഏതൊക്കെയാവാം? ഒന്നുകിൽ 0+0 അല്ലെങ്കിൽ 0+1 അല്ലെങ്കിൽ 1+0 ഓർ 1+1. ഈ നാല് കോമ്പിനേഷൻസിൻ്റെ അഡീഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ഹാഫ് ആഡർ വെച്ചിട്ട് ചെയ്യാം. ഹാഫ് ആഡർ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സോർ ഗേറ്റും ആൻഡ് ഗേറ്റുമാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹാഫ് ആഡറിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ പറയുന്ന പേരാണ് ഓഗൻഡ് ആഡൻഡ്. രണ്ട് ഇൻപുട്സ് ആണല്ലോ ഉള്ളത്, കാരണം രണ്ട് ബിറ്റുകളാണല്ലോ ആഡ് ചെയ്യുന്നത്, 0 1 അല്ലെങ്കിൽ 10 അങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എയും ബിയും ആണ് രണ്ട് ഇൻപുട്സ് എങ്കിൽ എന്തൊക്കെ പറയാം? അതിന് പറയുന്ന പേരെന്താണ്? ഓഗൻഡ് ആഡൻഡ്. എ ഓഗൻഡ് ആണ്, ബി ആഡൻഡ് ആണ്. ഓക്കെ, അതാണ് രണ്ട് ഇൻപുട്സ് ചീറ്റുകൾ. അതുപോലെ അതിൻ്റെ രണ്ട് ഔട്ട്പുട്ടും വരും, ഹാഫ് ആഡറിൽ രണ്ട് ഔട്ട്പുട്ടും വരും. ഒന്നിനെ പറയുന്ന പേര് സം എന്നാണ്, ഒന്നിനെ പറയുന്ന പേര് ക്യാരി എന്നാണ്. ഓക്കെ, ക്യാരി മീൻസ് നമ്മൾ എക്സാമ്പിളായിട്ട് 21+29 പെർഫോം ചെയ്താൽ, അഡീഷൻ സാധാ ഡെസിമൽ അഡീഷൻ പെർഫോം ചെയ്താൽ 9+1 എത്രയാണ്? 10 ആണ്, 0 പ്ലസ് ഇവിടെ ഒരു 1 വരൂലേ, റിമൈൻഡർ വരുന്ന 1 നമ്മളിവിടെ എഴുതില്ലേ, മുകളിൽ എഴുതില്ലേ. ഈ അതായത് നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ആ ഒരു 1-നെ പറയുന്ന പേരാണെന്ത്? ക്യാരി. ഓക്കെ, അതായത് എക്സ്ട്രാ വരുന്നതിന് നമ്മൾ മുകളിലേക്ക് എഴുതില്ലേ, അതിനെ പറയുന്ന പേരാണ് ക്യാരി. ഇവിടെ താഴെ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് സം എന്ന്. ഓക്കെ, അപ്പോൾ ഇൻപുട്സ് ആണ് ഓഗൻഡും ആഡൻഡും, ഔട്ട്പുട്ട് സ്റ്റേറ്റുകളാണ് ക്യാരിയും സമ്മും. ഇനി അഡീഷൻ്റെ റൂൾസാണിത്, അതായത് 0+0 ചെയ്താൽ കിട്ടുന്നത് 0 ആണ്, റിസൾട്ട് 0 തന്നെയാണ്. ദെൻ 0+1 ചെയ്താൽ 1+0 ചെയ്താൽ 1. ഇനി 1+1 ചെയ്താൽ റിസൾട്ട് 0 ക്യാരി 1 വരും. അതായത് 1+1 ചെയ്താൽ 1+1 ചെയ്താൽ 0 കിട്ടുക, എക്സ്ട്രാ ഒരു ക്യാരിയും കൂടെ വരും മുകളിൽ, അത് നെക്സ്റ്റ് ബിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ബിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ താഴേക്ക് ഇറക്കി എഴുതും. അപ്പോൾ ഈ ഒരു 1 ക്യാരി എന്നും ഈ 0 സം എന്നുമാണ് പറയാം. ഓക്കെ, അപ്പോൾ 0+0 ചെയ്താൽ റിസൾട്ട് 0 0+1=1 1+0=1 1+1=0 വിത്ത് ക്യാരി 1. ഓക്കെ, ബാക്കി എല്ലാ കേസിലും ക്യാരി 0 വരിക. ഇതാണ് അഡീഷൻ്റെ റൂൾ. ഓക്കെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഹാഫ് ആഡറിൻ്റെ ഡിസൈനാണ് ഇങ്ങനെ വരുന്നത്. എ ബി രണ്ട് ഇൻപുട്സ് ആണ്, ബ്ലോക്ക് ഡയഗ്രാം ആണ് ഹാഫ് ആഡറിൻ്റെ. എ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട്, ബി എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട്. നമ്മളിതിന് പറഞ്ഞ പേരെന്താണ്? ഓഗൻഡും ആഡൻഡും. അതുപോലെ ഔട്ട്പുട്സ് ആണ് സമ്മും ക്യാരിയും. ഹാഫ് ആഡറിൽ വരുന്ന ഔട്ട്പുട്സ് ആണ് സമ്മും ക്യാരിയും. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. ഇത് ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അതിൽ ഇൻപുട്സ് ആയിട്ട് ഏതൊക്കെയാണുള്ളത്? എയും ബിയും ആണ് ഇൻപുട്സ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അഡീഷൻ്റെ അതേ റൂൾസ് തന്നെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഞാൻ റൂൾസ് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇനി ട്രൂത്ത് ടേബിളാണ്, ട്രൂത്ത് ടേബിളിനകത്തും അത് തന്നെയാണ് വരുന്നത്. എയും ബിയും എന്താണ്? ഇൻപുട്സ് ആണ്, ഔട്ട്പുട്സ് ആണ് സമ്മും ക്യാരിയും. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് വരിക? രണ്ട് ബിറ്റ്സിനെയല്ലേ ആഡ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ വരാം? 0 0 0 1 1 0 1 1.
ഈ നാല് കോമ്പിനേഷൻസ് വരാം. അപ്പോൾ നമ്മൾ അഡീഷൻ റൂൾസിൽ പറഞ്ഞ അതേ സംഭവം തന്നെ, സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മ സീറോ ആണ്, ക്യാരിയും സീറോ ആണ്. സീറോ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സമ്മ വൺ ആണ്, ക്യാരി സീറോ ആണ്. വൺ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ സമ്മ വൺ ആണ്, ക്യാരി സീറോ ആണ്. ഇനി വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ സം സീറോ വിത്ത് ക്യാരി വൺ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഹാഫ് ആഡറിൻ്റെ ട്രൂത്ത് ടേബിൾ വരിക. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും ഇവിടെ ക്യാരി വണ്ണ് വന്നിട്ടുള്ളത്. ക്യാരി വണ്ണ് വന്നിട്ടുള്ളത് എപ്പോഴാണ്? എയും ബിയും ഹൈ ആവുന്ന കേസിൽ, അതായത് എയും ബിയും ഹൈ ആവുന്ന കേസിൽ മാത്രമാണ് ക്യാരി വണ്ണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ എ ഡോട്ട് ബി അല്ലേ, ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിനെല്ലാം അങ്ങനെ വരിക, ഇൻപുട്സ് രണ്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്നത് ഏതിനാണ്? ആൻഡ് ഗേറ്റിനാണ്. അപ്പോൾ ക്യാരിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണ്. അതുപോലെ സമ്മിന് നമ്മൾ എഴുതുക, സമ്മ ഹൈ ആയി വന്നിട്ടുള്ളത് ഏത് കേസിലാണ്? ഈ രണ്ട് കേസിൽ മാത്രം അല്ലേ. അതായത് ഇൻപുട്സ് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് വന്നപ്പോൾ, സീറോ വണ്ണും വൺ സീറോയും, ഇൻപുട്സ് രണ്ടും ഡിഫറൻ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഔട്ട്പുട്ട് ഹൈ ആയിട്ടുള്ളത്. അത് ഏതിനാണ്? ഏത് ഗേറ്റിനായിരുന്നു? എക്സോർ ഗേറ്റിനായിരുന്നു. അതുകൊണ്ട് നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എ എക്സോർ ബി. ഓക്കെ, അങ്ങനെ സമ്മിന് എ എക്സോർ ബി എന്നും ക്യാരിക്ക് എ ഡോട്ട് ബി എന്നും എഴുതാം. അപ്പോൾ സമ്മിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി എക്സോർ ഗേറ്റും ക്യാരിയുടെ റിസൾട്ട് കിട്ടാൻ ആൻഡ് ഗേറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ബൂളിയൻ എക്സ്പ്രഷൻ ആണ് സമ്മിന് എ എക്സോർ ബിയും ക്യാരിക്ക് എ ഡോട്ട് ബിയും, അതായത് എ ആൻഡ് ബി, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹാഫ് ആഡറിൻ്റെ സർക്യൂട്ടാണിത്, ലോജിക് സർക്യൂട്ടാണിത്. അവിടെ നമ്മൾ പറഞ്ഞു സം ഔട്ട്പുട്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? എക്സോർ ആണല്ലേ, അപ്പോൾ എക്സോർ ഗേറ്റിലേക്ക്, എക്സോർ ഗേറ്റാണിത്, എക്സോർ ഗേറ്റിലേക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് ഇൻപുട്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? എ എക്സോർ ബി അല്ലേ. അതുപോലെ ക്യാരി കിട്ടാൻ, സി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി ഔട്ട്പുട്ടാണ്. ക്യാരി കിട്ടാൻ എന്ത് ചെയ്തു? ആ എയും എ ഇൻപുട്ടും ബി ഇൻപുട്ടും കൂടെ ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും? എ ഡോട്ട് ബി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് ഹാഫ് ആഡർ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് ഇൻപുട്സ് എയും ബിയും, രണ്ട് ഔട്ട്പുട്സ് സമ്മും ക്യാരിയും. സമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്സിനെ രണ്ടിനെയും കൂടെ എക്സോർ ചെയ്യുന്നു, ക്യാരി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻപുട്സിൻ്റെ രണ്ടിനെയും കൂടെ ആൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഹാഫ് ആഡർ വരുന്നത്.